നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പപ്പായ വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പപ്പായയുടെ പകുതി എടുത്ത് അത് പിന്നെയും കട്ട് ചെയ്ത് ഒരു കാൽ ഭാഗം എടുത്ത് ഇതുപോലെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് അതിൻ്റെ കുരുവെല്ലാം നീക്കി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്, രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പപ്പായ കഷ്ണങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തെടുക്കണം. നിങ്ങൾ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തെടുത്താലും മതി. ഞാൻ ആ വലിയ ഒരു ഇത്രയും ആ ഒരു സൈസിലാണ് ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. തീരെ ചെറുതായിട്ടല്ല, എന്നാൽ ഒരു ചെറിയ ഒരു ഇതിൽ സൈസിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കട്ട് ചെയ്തതല്ല, ക്രിയേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ഈ പച്ചമുളക് രണ്ടെണ്ണം ഇരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കുക, ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് മൺചട്ടി എടുത്തിട്ട് മൺചട്ടി ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മൺചട്ടി എടുത്തിട്ട് അതിനകത്തോട്ട് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കല്ല, മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വെള്ളമൊക്കെ വറ്റും. അപ്പോൾ അതൊന്ന് നല്ലപോലെ വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് മിക്സിയുടെ അരയ്ക്കുന്ന ജാറിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക, ഒരു കാൽ കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ ജീരകവും 3-4 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചൊന്ന് നല്ലപോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഇത് വെന്ത പപ്പായ ഗ്രേറ്റ് ചെയ്ത പപ്പായയിലോട്ട് ഇതെല്ലാം തേങ്ങയുടെ കൂട്ടിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറിയതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് തിളപ്പിക്കില്ല, ചെറിയ ബബിൾസ് വന്നാൽ ഒന്ന് തീ ഓഫ് ചെയ്യും. എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ കടുക് താളിച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ കടുക് താളിക്കുന്നതിന് സാധാ വെള്ളിച്ചെണ്ണ ചൂടാക്കി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉള്ളിയും വട്ടത്തിലരിഞ്ഞതും കറിവേപ്പിലയും പിന്നെ 2 ഉണക്കമുളക് വറുത്ത് അങ്ങനെ അത് കടുക് താളിച്ച് ഒഴിച്ചാൽ നമ്മുടെ അടിപൊളി പപ്പായ പച്ചടി ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു വെറൈറ്റി പച്ചടിയാണ്. അപ്പോൾ നമുക്ക് പപ്പായയാണ് ഇട്ടതെന്ന് പോലും നമുക്കറിയത്തില്ല, അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യുന്നതൊക്കെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.